ഈ ശ്രീരാമകൃഷ്ണദേവന്റെ വാക്കുകളൊക്കെ വളരെ ലളിതവും അധികവും തമാശ രൂപത്തിലൊക്കെ ആയിരിക്കും, പക്ഷേ ചാത്തുതി പോലെ വെട്ടു ഈ സാധനം. പിന്നെ ഞാൻ ഒരു ഉദാഹരണവും പറയാം. നരേന്ദ്രനാഥ ദത്ത കാലത്ത് വിവേകാനന്ദൻ, അന്ന് നരേന്ദ്രനാഥ് അദ്ദേഹത്തിന്റെ രണ്ട് കൂട്ടുകാരും ഒക്കെ ആയിട്ട് ദക്ഷിണേശ്വരത്ത് പോയി. അവിടെ ചെന്ന് ശ്രീരാമകൃഷ്ണനെ കണ്ടു. അപ്പൊ അവരവിടുന്ന് സംസാരിക്കാൻ പറയും. അപ്പൊ ഇവിടെ ഒരു ഒരു പ്രശ്നമുള്ള എന്താണെന്നാണ്, ഇപ്പം ഇവിടെ തന്നെ നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. പള്ളിക്കോട് ഭാഗത്ത് പോയി നമ്മുടെ ആശ്രമത്തിന്റെ ചുറ്റുമുള്ള ആളുകളെ എടുത്താൽ തന്നെ അവരൊരു വീട്ടിൽ നിന്ന് ഒരാൾ വീതം വന്നിരുന്നു എങ്കിൽ ഒരു 100-150 പേര് ഇപ്പൊ ഇവിടെ ഉണ്ടാവണം. പക്ഷെ എത്തിയില്ല, എത്താൻ സാധിക്കില്ല. എന്താ കാര്യം? ഒന്നുമല്ല, ഇവിടെ പറയുന്ന വിഷയങ്ങൾ ഈ വിഷയങ്ങളിലേക്ക് മനസ്സ് വരില്ല, വരാൻ സാധിക്കില്ല. ആധ്യാത്മികത എന്നത് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. സോ ഇവിടെ ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് ഇവർ 3 പേരോട് പോയി അവിടെ നിന്ന് ഇപ്പൊ ശ്രീരാമകൃഷ്ണൻ ചില കഥകളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നരേന്ദ്രൻ ചിലത് ജ്യോതിഷത്തിനൊക്കെ മറുപടി പറയാൻ പറഞ്ഞു. കൂടെ ഇരിക്കുന്ന രണ്ട് പേരുടെ കൂട്ടുകാർ ചെറുപ്പക്കാരാണ്. ഇവരവിടെ നിന്ന് നിലയാനും പിരിയാനും ഒക്കെ തുടങ്ങി. ഇവർക്ക് അങ്ങോട്ട് ഇതങ്ങോട്ട് ശരിയായ രീതിയിൽ ദഹിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പം ഇവരെന്ത് ചെയ്ത് നരേന്ദ്രനെ തോണ്ടാൻ തുടങ്ങി. നമുക്ക് പോയാലോ, വൈകുന്നു, ഇന്നൊക്കെയായി. ഇപ്പൊ സുരക്ഷൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എഴുന്നേറ്റ് അവിടെ ആ തോട്ടത്തിലൊക്കെ പോയി അവിടെയൊക്കെ ചുറ്റിക്കാരണം വരിക, ഒക്കെ കണ്ടുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. അപ്പൊ അവര് എന്നാ ഞങ്ങളൊന്ന് നോക്കിട്ട് വരാം, നീ വിളിക്കുന്നു പറഞ്ഞ് അവർ രണ്ടുപേരോട് അങ്ങ് പോയി. അവിടെ മുഴുവനും നടന്നു. എത്ര നേരം നടക്കും? പക്ഷെ ഇവിടുത്തെ ചർച്ച അവസാനിക്കുന്നില്ല. നരേന്ദ്രനെ പോകാനും മനസ്സില്ല, ശ്രീരാമകൃഷ്ണനെ ഈ ചർച്ച നിർത്താനും മനസ്സില്ല. ഇവരാണെങ്കിൽ അവിടെ ഉള്ള കറങ്ങിയ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ ചെന്നു ഒരു 2 മിനിറ്റ് ഇരുന്നുകൊണ്ട് വീണ്ടും തോന്നാൻ തുടങ്ങി. അപ്പൊ ശ്രീഷാം പറഞ്ഞു, നിങ്ങൾ അവിടെയൊക്കെ പോയി കണ്ടോ? ആ അവിടെ തോട്ടത്തിലേ പോയി, അവിടെ അമ്പലത്തിന്റെ അവിടെയൊക്കെ പോവുക, അവിടെ ആ ഭക്ഷണശാലയിൽ വളരെ വലിയ അടുക്കളയാണ്, അവിടെയുള്ള പാത്രങ്ങളൊക്കെ അവരുടെ അപ്പുറത്ത് ഗംഗയിൽ പോയിട്ട് കഴുകുന്നുണ്ട്, അതൊക്കെ പോയി കണ്ടിട്ട് വരിക, ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്, പോയിട്ട് വരും എന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഇവിടെ ചർച്ച പറഞ്ഞു. പക്ഷെ ഇവരവിടെ പോയി കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും വന്നു. നരേന്ദ്രനോട് നിന്നിട്ട് എഴുന്നേറ്റ് പോകാനും ഇല്ല, എന്നാൽ ഇവരൊക്കെ വിടുകയില്ല. കാര്യം ഇവർക്ക് ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഇവിടെ നടക്കുന്നതായ ചർച്ചകളോ ഇതൊന്നും തന്നെ അവരുടെ വാസനയ്ക്ക് ചേർന്നതല്ല, അവരുടെ സ്വഭാവത്തിന് ചേർന്നതല്ല. അപ്പൊ അതുകൊണ്ട് അത് പറ്റില്ല. വീണ്ടും വന്നിരുന്നു, തൊണ്ടാൻ തുടങ്ങി. അപ്പൊ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അവിടെ ആ മെയിൻ ഗേറ്റില്ലേ, ഗംഗയിൽ നിന്ന് വന്നുകയറി അവിടെ ആളുകളൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അവിടെ പോയി ഇരിക്കുക. അവിടെ ധാരാളം ആളുകൾ ഇരുന്ന് വെടി പറയുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾ പുരുഷന്മാരൊക്കെ കുളിക്കുന്നുണ്ട്. ആ ഭാഷ, പിന്നെ ധാരാളം ആളുകൾ, സ്ത്രീകൾ പുരുഷന്മാരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ, ഭക്തന്മാരും അല്ലാതെയൊക്കെ ക്ഷേത്രം കാണാനും വരുന്ന ആളുകളൊക്കെ ബോട്ടിൽ വന്നിറങ്ങ്, അപ്പൊ അവരെയൊക്കെ കാണാൻ പോയി അവിടെ ഇരിക്കും എന്ന് പറഞ്ഞു. അവരവിടുന്ന് അങ്ങോട്ട് പോയി, കാരണം അവരുടെ വാസന അതാണ്. ഇപ്പോ അവിടെ ലളിതമായിട്ട് ആർക്കും മനസ്സിലാവാത്ത ഭാഷയിലാണ് പറഞ്ഞത്. എന്തേ, ധാരാളം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വരുന്നുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അവിടെ കുളിക്കുന്നുണ്ട്, വാസന അവിടെയാണ്, അതുകൊണ്ട് അവിടെ പോയിരുന്നോളാം. എത്ര സഭ്യമായി, ലളിതമായി, അസഭ്യമായ ഭാഷ ശുദ്ധമായിട്ടങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇതാണ് ശ്രീരാമകൃഷ്ണന്റെ ഭാഷയുടെ പ്രത്യേകത. ആ ഒരു സംഭവം മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ. വാസനയെ പറ്റി പല ഉദാഹരണങ്ങളും പറയും. അതിലൊരു ഉദാഹരണം പറയുന്നതാണ് ഈ പിന്നെ പൂക്കാരിയുടെയും മത്സ്യക്കച്ചവടക്കാരിയുടെയും കഥ. ശ്രീരാമകൃഷ്ണൻ പറയുന്ന ഭാഷ മീൻ കച്ചവടക്കാരി എന്നാണ്, അല്ലാതെ മത്സ്യം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ സാഹിത്യമാണ്. ശ്രീരാമകൃഷ്ണൻ ആ സാഹിത്യം ഇല്ല. ശ്രീരാമകൃഷ്ണൻ പറയുന്ന ഒരു പൂക്കാരി, പൂക്ക പൂ കൊണ്ടുവന്ന് മാല കെട്ടി വിൽക്കുന്ന പൂക്കാരി, അതുപോലെ മീൻ കൊണ്ടുപോയി ഗംഗയിൽ നിന്ന് കിട്ടുന്ന മീൻ വാങ്ങിക്കൊണ്ടുപോയി വിൽക്കുന്ന മീൻ കച്ചവടക്കാരി, അവർ രണ്ടുപേരും വലിയ കൂട്ടുകാരാണ്. ഒരു ദിവസം കച്ചവടമൊക്കെ കഴിഞ്ഞ് വൈകി തിരിച്ചു വരുന്ന വഴിക്ക് ഈ ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. മീൻകാരിക്ക് വീട്ടിലേക്ക് എത്താൻ പറ്റിയില്ല. പൂക്കാരി പറഞ്ഞു, നമുക്ക് 2 പേർ കൂടി ഇന്ന് ഇവിടെ കിടക്കാം,
എന്നിട്ട് നാളെ രാവിലെ നിനക്ക് വീട്ടിൽ പോകാൻ പറഞ്ഞു. ഓ എന്നാ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പൂക്കാരിയുടെ വീട്ടില് പിറ്റേദിവസങ്ങളെ പൂ വാങ്ങിക്കൊണ്ട് വെച്ചിരിക്കുകയല്ലേ, ആ പ്രദേശം മുഴുവൻ മുല്ലപ്പൂവിൻ്റെ ഒക്കെ മണമാണ്. പക്ഷെ മീൻകാരിക്ക് സമാധാനമില്ല, മനസ്സിന് സമാധാനമില്ല, ശ്വാസം എടുക്കാൻ വലിയ ഒരു നിവൃത്തിയില്ല. ആഹാരമൊക്കെ കഴിച്ചിട്ട് കിടന്ന് രണ്ടുപേരും കൂടെ പൂ ഭാഗത്ത് പൂ വെച്ചിട്ടുണ്ട്. ആ മുറിയിൽ തന്നെയാണ് രണ്ടുപേരും കിടക്കുന്നത്. പൂക്കച്ചോ ഈ മീൻകാരിക്ക് ഉറക്കമില്ല, രാത്രി മുഴുവൻ തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കാണ്. പൂക്കാരി ഊക്കം വലിച്ച് ഉറങ്ങുവാണ്. അവസാനം ഒരു വിധത്തിലും കിടക്കാൻ തരാതായി കഴിഞ്ഞപ്പോൾ മീൻകാരി അവിടെ നിന്ന് പോയി ആ കോട്ടയിൽ കുറച്ച് വെള്ളം തളിച്ചു, മീൻ കോട്ടയിൽ. എന്നിട്ട് അത് കൊണ്ടുവന്ന് തറക്കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ അത്ര സുഖമായിട്ടാവുന്നത് ഒരു കുഴപ്പമില്ല. ആ മീനിൻ്റെ സ്മെല്ല് കിട്ടി കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കം വന്നു. പക്ഷെ പ്രശ്നം എന്തായി, പൂക്കാരികളുടെ ഉറക്കം പോയി. ഇതാണ് വാസന. പൂവിൻ്റെ വാസന ഉണ്ടെങ്കിലേ നമുക്ക് പൂക്കച്ചവട കാര്യങ്ങൾ എടുത്തിട്ട് നടത്താൻ പറയാൻ പറ്റുള്ളൂ. മീനിൻ്റെ വാസന ഉണ്ടെങ്കിൽ അങ്ങനെ പോകാൻ പറ്റും. ഇതാണ് എൻ്റെ പ്രത്യേകത. ഇതുപോലെ ശ്രീരാമകൃഷ്ണൻ എന്നൊക്കെ പറയും, ഈ ആധ്യാത്മികത എന്നത് എല്ലാവരും പോകുന്ന കാര്യമാണ്. നമ്മളൊക്കെ പലരും അത്തരത്തിൽ പോകുന്ന പല ആവശ്യങ്ങളുമായിട്ട് പോകുന്നവരാണ്. അവസാനത്തെ ജയിച്ച അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1998 മനോരമയിലെ വാചക മേള എന്ന് പറയുന്ന പങ്ക്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളതിൽ അറിയില്ല. അതിൽ ഒരിടത്ത് എഴുതിയിരുന്നു വാചക മേളയിൽ, പിന്നെ ഇന്ന് വരെയും ഒരു ഭക്തനും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. അവസാനത്തോന്നു പന്നക്കെ എന്ന് പറയുന്നത് ഇന്നത്തെ പോലെയല്ല, ലക്ഷക്കണക്കിന് ആളുകളാണ് അവതാനമേലിയെ കാണാൻ പോകുന്നത്. അവിടെയാണ് അമ്മ പറയുന്നത്, ഇന്ന് വരെ ഒരു ഭക്തന് എനിക്ക് അടുത്ത് വന്നിട്ടില്ല. അതങ്ങനെ അവർ ഞാനത് പലപ്പോഴും അതെ അവർ ഈ സത്സംഗങ്ങളിൽ വചനാമൃതം ക്ലാസ്സിലെല്ലാം പോയി. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചിട്ടുണ്ട്, ഇന്ന് ഉത്തരം ഒന്നും കിട്ടിയിട്ടില്ല. ഞാനത് ഉത്തരം പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോയി 2015 അമൃതാനന്ദമയിലേക്ക് കോഴിക്കോട് സന്ദർശിച്ചു. അപ്പോൾ അവിടെ വെച്ചിട്ട് പത്രക്കാരോടായിട്ട് പറഞ്ഞാണോ ആരോട് പറഞ്ഞാണെന്ന് എനിക്കറിയില്ല, അമ്മ പറയുന്നു എൻ്റെ അടുത്ത് വരുന്നവരൊക്കെ ഓരോ ആവശ്യമായിട്ടാണ് വരുന്നത്. ഇന്ന് വരെ ഒരു മനുഷ്യനും എൻ്റെ അടുത്ത് എനിക്ക് ഈശ്വരനെ വേണം, ഈശ്വര ദർശനം വേണമെന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായല്ലോ. 1998 പറഞ്ഞ വാചകമേളയിൽ പറഞ്ഞതിൻ്റെ ഉത്തരം വീണ്ടും അമൃതാനന്ദമയിൽ പറഞ്ഞത് 2015 അന്ന് ഓർമ്മപ്പെട്ടതൊക്കെ ഉണ്ട്, ഞാൻ വായിച്ച കാര്യമാണ് ആ വാർത്ത. അപ്പൊ അത് പറയുകയാണ്, ഒരാൾ എന്നോട് ഈശ്വര ദർശനം വേണം എന്നാണ് ചോദിക്കുന്നത്. എത്രയോ കോടി കണക്കിന് ജനങ്ങൾ എത്രയോ പ്രാവശ്യം ദിവസങ്ങളും മാസങ്ങളുമായിട്ടൊക്കെ പോയി ഈ അമൃതാനന്ദമയിലി എന്ന അതിമർഷയായ ആ അമ്മയുടെ ഓടിപ്പോയി. പക്ഷെ അവരെ നമുക്കെന്താണ് ആവശ്യം? ഈ ദക്ഷിണമുള്ളവരെ അനുഭവിച്ചു കൊടുക്കും ചോര തന്നെ കൊടുക്കുന്ന പറ്റിയ അല്ലേ. അപ്പോൾ നമുക്കവിടെ പോയ ഉണ്ടെങ്കിലൊക്കെ തന്നെയാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒരു പല ഭക്തന്മാർ ആര് ഇങ്ങനെയുള്ള ആവശ്യങ്ങളായിട്ട് അവിടെ പോകില്ല, അവരെ വൃത്തിയില്ല. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു പ്രയോജനമില്ല. ശ്രീരാമകൃഷ്ണനെ പറ്റി സംസാരിക്കുകയില്ല. അങ്ങനെയുള്ള ശ്രീരാമകൃഷ്ണൻ ഒരിക്കൽ അവിടെ നടന്ന ഒരു സംഭവമാണ്. ലാട്ടുമാരാജ് എന്ന് പറഞ്ഞൊരു ശിഷ്യനുണ്ടായിരുന്നു. ലാട്ടുമാരാജനാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ആർക്കും അറിയില്ല. അദ്ദേഹം ബീഹാറിലെ മുസാഫർപൂർ ജില്ലയിലെ ഒരു സ്ഥലത്ത് ആ സ്ഥലത്ത് ഇപ്പോൾ അവിടെ ഒരു ആശ്രമമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് അന്ന് കൽക്കട്ടയ്ക്ക് പോയവരുടെ കൂടെ വെറുതെ പോയ ഒരു പയ്യനാണ്. എഴുത്തമായൊന്നും അറിയില്ല, ചുമതല സംസാരിക്കാൻ അറിയില്ല. ഒരു പയ്യൻ രാമേന്ദ്രനെതിരെ വീട്ടിൽ ജോലിക്കാരനായിരുന്നു. അങ്ങനെ ശ്രീരാമകൃഷ്ണനായിട്ട് പരിചയപ്പെടുന്നു. ഒടുവിൽ രാമേന്ദ്രത്തെ ഉപേക്ഷിച്ചിട്ട്
ശ്രീരാമകൃഷ്ണന്റെ അടുത്ത് ഇഷ്ടപ്പെട്ട ഒരു ഭക്തനാണ് ഈ രാജകുമാരൻ. ഒരുപാട് രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. ശ്രീരാമകൃഷ്ണന്റെ അടുത്ത് രാമചന്ദ്രനേട്ടയുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വിശേഷാൽ ഉണ്ടാക്കിയിട്ട് ആഹാര സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുപോയി ശ്രീരാമകൃഷ്ണന് കൊടുക്കാൻ പറഞ്ഞാലേ രാജകുമാരാ ജീവമായിട്ട് പോകും. അവിടെ കൊണ്ട് കൊടുക്കും. ഇത് അവിടെ കൊണ്ട് കൊടുത്തിട്ടേ അവിടെ തന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കുക വൈകുന്നത് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പം ശ്രീരാമകൃഷ്ണക്ക് എന്തിനാണ് ഈ പോകുന്നില്ലേ? ഞാൻ പോകുന്നുണ്ട്. എന്നാ ഓ ഇല്ല എനിക്കെന്തേ പോവാൻ വണ്ടിക്കൂല് വേണോ? അപ്പോൾ പോക്കറ്റ് ഇങ്ങനെ തട്ടി കാണിക്കും. ഈ ചില്ലറ ഇങ്ങനെ പോക്കറ്റ് കിട്ടേക്കും. അപ്പോൾ കുറേ പൈസ ഒക്കെ ഉണ്ട് കുട്ടികളുണ്ടാകും. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു ഈ രാജകുമാരായ. രാജകുമാരനോട് ഏറ്റവും വലിയൊരു മഹത്വം എന്താണെന്ന് അറിയണം. ശ്രീരാമകൃഷ്ണദേവൻ ജീവിച്ചിരിക്കെ ശാരദാദേവിയുടെ മുഖം കണ്ടിട്ടുള്ള ശാരദാദേവിയോടൊപ്പം ഇടപെടാനും അമ്മയോടൊപ്പം സ്വാതന്ത്ര്യത്തോടുകൂടി അവരുടെ ഗ്രാമത്തിലാണ് ജീവിച്ച എല്ലാവരും അനുവാദം ഉണ്ടായിരുന്ന ഒരേ ഒരു ശിഷ്യനാണ് ശ്രീരാമകൃഷ്ണ. കാരണം ഉള്ളപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ശ്രീരാമകൃഷ്ണൻ ഗംഗയുടെ കരകൾ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ രാജകുമാരാജ് അവർ കല്ല് വരുന്നത് ധ്യാനിക്കുന്നു. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ ചോദിച്ച് രാജകുമാരാണ് കേട്ടോ എന്ന് അറിയിക്കുക. കേട്ടോ തുമ്മി എങ്ങനെ കീക്കൊച്ചീഷ് പിന്നെ നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് എല്ലാം പറഞ്ഞു. ഞാൻ ഈ മാക്കിയെ ധ്യാനിച്ചു ഞാൻ അമ്മയെ ധ്യാനിക്കുകയാണ്. ആ മനോഹരിച്ചു നന്നായി തുമ്മി ജയ മാക്കിയെ ധ്യാന വെച്ചേ പോയി മാ തൊമാർന്നോക്കാൻ ചപ്പാത്തി വേണ്ട ചെയ്യും. നീ ഏതമ്മയാണോ ധ്യാനിക്കുന്നത് ആ അമ്മ അവിടെ തരക്ക് വേണ്ടി ചപ്പാത്തി ഉണ്ടായി കൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര രസകരമായ ഉത്തരവാണ്. ഏത് മാതാവ് ഏത് അമ്മയാണോ നീ ധ്യാനിക്കുന്നത് ആ അമ്മ അവളുടെ നഗമത്തിന് നിനക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി വരയ്ക്കുവാണെന്ന് ചെലോ ഡാക്ടറായി ഇതിലേക്ക് പോയി. ഇതിനെ ധ്യാനിക്കാൻ ഇതിലേക്ക് പോയി അമ്മയുടെ അടുത്ത്. അന്ന് മുതൽ അമ്മയുടെ അടുത്തുള്ള സകല പണിക്കും ഡാക്ടർമാരായിരുന്ന സാഹചര്യമില്ലായിരുന്നു. ഒരാൾ സാധനം ജീവിച്ചിരിക്കാമെന്നുള്ള ഓർമ്മ നന്ദിയില്ല. പല ശിഷ്യന്മാർ പിന്നെ അതായത് 1900 ശ്രീരാമകൃഷ്ണൻ സഭ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അമ്മ മറ്റുള്ളവരുടെ വീട്ടിൽ പോകുന്നുണ്ടായിട്ടുണ്ട്. ഈ ലാട്ടുമാരായി പല തവണ വിവേകാനന്ദ സ്വാമിയെ പോലും അദ്ദേഹത്തിലുള്ള അഹങ്കാരം പോലും ഇല്ലാതാക്കിയ വ്യക്തിയാണ് ലാട്ടുമാരായ സംഭവം. ലാട്ടുമാരായ ഒരിക്കലെ സദാനന്ദ സ്വാമി അദ്ദേഹത്തിന് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. മുറവികളുടെ സമാധിയെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലാട്ടുമാരാജ് അവിടെ വരാന്തരം മുറയിൽ ഇരുന്നിട്ട് ഈ കമ്പിളി കീഴ്പോയ കമ്പിളി കൊടുത്ത് തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയും വിവേകാനന്ദ സ്വാമി ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരത്ചന്ദ്രൻ ചക്രവർത്തി സദാനന്ദ സദാനന്ദ സ്വാമി ഇത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലാട്ടുമാരായ ചോദിച്ചു, പോയി നരയൻ തുണിൻ്റെ പൊലിച്ചെ അരക്കാൻ കുറവാ. ഏ നരയൻ നീ ഇപ്പം പറഞ്ഞില്ലേ ആ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞു. അപ്പോൾ വിവേകാനന്ദ പെട്ടെന്ന് ഓ അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്നോ ഈ പറഞ്ഞ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് എനിക്ക് പറയുന്ന കാര്യമില്ല. അവരുടെ ലാട്ടുമാരായ തിരിച്ചടിച്ചു. അപ്പോൾ അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലാത്ത അറിവാണോ നീ നേടിയിട്ടിരിക്കുന്നത്? അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്ക അറിവ് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലാത്ത അറിവാണോ നീ നേടി വെച്ചിരിക്കുന്നത്? വിവേകാനന്ദ സ്വാമിയുടെ മറുപടി ഉടനെ വന്നു. ഒന്നുമില്ല ശരത്ചന്ദ്രചക്രവർത്തിയോട് പറഞ്ഞു നമുക്ക് ക്ലാസ് നാളെയാവാം. പിന്നെ അന്ന് ആ കാലക്കാൻ പോലും വിവേകാനന്ദ സ്വാമിക്ക് ധൈര്യം ഉണ്ടായില്ല. അറിയിക്കണം ആരാണ് വിവേകാനന്ദ സ്വാമി? ലോക ജേതാവ് സ്വാമി. അതായത് പിന്നെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. അമേരിക്കയിൽ വെച്ചൊരാൾ പറഞ്ഞതാണ് ചിക്കാഗോ സമ്മേളനം ചിക്കാഗോയിലെ പ്രസംഗത്തിന് ശേഷം, ഐ ഹാവ് സീൻ ക്രൈസ്റ്റ് ഓൺ ദാറ്റ് ഡേ പറഞ്ഞതാണ്. ഐ ഹാവ് സീൻ ക്രൈസ്റ്റ് ഓൺ ദാറ്റ് ഡേ ആ ദിവസം ഞാൻ ക്രിസ്തുവിനെ നേരിട്ട് കണ്ടു.
കൊളംബസ് ഹാളിലെ സ്വാമിജി പ്രസംഗിക്കുമ്പോൾ ആ സ്വാമിജിയെ പറ്റി പറഞ്ഞതാണ്. ആ ദിവസം ഞാൻ യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ടുപോയി. അങ്ങനെയുള്ള വിവേകാനന്ദ സ്വാമി, ലോകപ്രശസ്തരായ നോബൽ ജേതാക്കളായ ആളുകളൊക്കെ വലിയ ബഹുമാനത്തോടുകൂടി മാത്രം കാണാൻ വന്നിരുന്ന വിവേകാനന്ദ സ്വാമിയോടാണ് പറയുന്നത്. ആ സ്വാമിയാണ് ഇവിടെ വായി മൂടി ക്ലാസ് നാളെ ആകാമെന്ന് പറഞ്ഞത്. ഒറ്റ സെന്റൻസ് അതാണ് കാട്ടുന്നത്. വേറെ കുറേ സംഭവങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങൾ. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ഗുണമോ അല്ലെ, ഒരിക്കൽ അമ്മയുടെ അടുത്ത് പോയി പരാതി പറയുന്നുണ്ട്, ശാരദാദേവിയുടെ അടുത്ത്. അതായത് ശാരദാദേവി കാശി സന്ദർശിക്കുമ്പോൾ, ഇന്ന് നമ്മൾ കാശി ആശ്രമത്തിൽ പോയാൽ അത് അന്നത്തെ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ് രൂപ 10 ഒരു നോട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ശാരദാദേവി അന്ന് ആശ്രമത്തിൽ കൊടുത്തതാണ് ഈ 10 രൂപ. അത് കൊടുക്കാൻ കാരണം ഈ നാട്ടുകാരല്ലാണ്, കാരണം അമ്മയുടെ അടുത്ത് നിന്ന് പരാതി പറഞ്ഞു, അമ്മേ പാവപ്പെട്ടവർക്കല്ലേ നമ്മളെല്ലാവരും മരുന്ന് കൊടുക്കുന്നത്, ഈ പണക്കാരായവരും വന്നിങ്ങനെ മരിയിൽ വന്ന് നിന്നിട്ട് പൈസ ഇങ്ങനെ മരുന്ന് ചോദിക്കുക, അതൊക്കെ നമ്മളെങ്ങനെ കൊടുക്കാൻ പറ്റും. ശാരദാദേവി അതിന് നല്ലൊരു ഉത്തരം, ആ ഉത്തരം മലയാളികളായ നമ്മളെ എല്ലാവർക്കും കൂടി പറഞ്ഞതാണെന്നാണ് എൻ്റെ വിശ്വാസം. ശാരദാദേവി പറഞ്ഞ നാളിൽ സ്വയം ഞാൻ ദരിദ്രനാണ് എന്ന് തോന്നിയാൽ ഒരിക്കലും ധരിക്കുന്ന ഒരിക്കലും അവൻ തനിയനാകില്ല എന്ന് പറ്റില്ല എന്നല്ല, ഒരിക്കലും അവൻ തനിയനാകില്ല. ഒരാള് സ്വയം ഞാനൊരു ദരിദ്രനാണ് എന്ന് വെച്ചാൽ ദരിദ്രനായതുകൊണ്ടാണല്ലോ ഈ ഫ്രീ കിട്ടുന്ന സാധനത്തിന് പോയി ക്യൂ നിൽക്കുന്നത് എങ്കിൽ പിന്നെ അവന് ദരിദ്രൻ തന്നെയാണ് അല്ലേ. ഇപ്പൊ നമ്മള് ഈ ഫ്രീ കിട്ടുമ്പോൾ വാങ്ങാൻ പോകുമ്പോഴേ അതിനു മുമ്പ് നമ്മൾ സ്വയം ആലോചിക്കണം, നമ്മളുടെ ഒരു വ്യക്തിത്വമുണ്ട്, നമ്മൾ അതിനർഹനാണ്. അർഹനാണെങ്കിൽ തീർച്ചയായിട്ടും പോകണം, വാങ്ങണം, അത് ചോദിച്ചു വാങ്ങണം, തെറ്റില്ല. പക്ഷെ ആ ഫ്രീക്ക് അർഹനല്ല എങ്കിൽ നമ്മൾ അത് മറ്റൊരാളിന് അവകാശപ്പെട്ടതാണ്, നമ്മൾ പോകാൻ പാടില്ല. ശരദേവ ഒരു സെന്റൻസിൽ അത് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഒരാള് സ്വയം ദരിദ്രനാണ് എന്ന് തോന്നിയാൽ അയാൾ ദരിദ്രൻ തന്നെയാണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവരല്ല ദരിദ്രനാകുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പട്ടണത്താർ പോകും, ഇവിടെയല്ല തോന്നും, തിരുവല്ലയിലാണ് പറഞ്ഞു. പട്ടണത്താർ എന്ന് പറയുന്നത് വലിയ പണക്കാരനായി, വലിയ പണക്കാരനായി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ടാറ്റയും ബിർളയൊന്നും അല്ല. അവരൊന്നും ഇതിൻ്റെ ഒന്ന് ഏഴായിരത്തിൽ അംബാനിയോ ധാനിയോ ഒന്നും അവിടെയെങ്കിലും എത്തില്ല. കാരണം അന്ന് ധനികൻ എന്ന സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിഫിക്കേഷൻ വേണം. എന്താണല്ലേ, നവകോടിക്ക് അധിപതിയാകണം. അതായത് നവരത്നങ്ങളിൽ ഓരോ രത്നങ്ങളും ഓരോ കോടി വീതം, 9 കോടി രത്നങ്ങൾ ആര് സൂക്ഷിച്ചു വെച്ചേക്കാൻ കഴിയുമോ അവനെ മാത്രമേ ധനികനെന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ ധനികനല്ല. അപ്പൊ അങ്ങനെ ഒരാളുണ്ടായിരുന്ന ആളായിരുന്നു പട്ടണത്താൾ. പിന്നെ അത് വലിയ കഥയാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അവസാന കാലത്തിൽ പട്ടണത്താല് എല്ലാം ഉപേക്ഷിച്ചിട്ട് സന്യാസിയായി. അതിന് കാരണമുണ്ടായിരുന്നു, തൻ്റെ മകൻ, തനിക്ക് മക്കളുണ്ടായിരുന്നില്ല, ശിവനെ വധിച്ച് ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടി പിൽക്കാലത്ത് അച്ഛനെ ഈ ഗാർഹസ്ഥ്യമായ കാര്യങ്ങളിൽ അതിൻ്റെ ഒരു വലിയൊരു സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്, വലിയ കഥയാണ്. അത് പറഞ്ഞ ഇന്നത്തെ ക്ലാസ് മുഴുവൻ ആ കഥയിലായി, അതുകൊണ്ട് അതിലേക്ക് പോകില്ല. അപ്പം ഈ പട്ടണത്താർ ഒടുവിൽ സന്യാസിയായി. സന്യാസിയായിട്ട് അദ്ദേഹം തിരിച്ച് വന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്തേക്കാണ്, കാവേരി പൂമ്പട്ടണം. ഇന്നും തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലമാണ് കാവേരി പൂമ്പട്ടണം. അവിടെ വന്നു അവിടെ ജീവിക്കുകയായിരുന്നു. അപ്പം ഇദ്ദേഹം താമസിക്കുന്നത് വഴിയമ്പലത്തിലാണ്. അതൊക്കെ ഈ ഇതുപോലെ സ്റ്റാർ ഹോട്ടലോ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ യാത്രക്കാർക്ക് താമസിക്കാനായിട്ട് ഒരു രാത്രി കഴിയാനായിട്ട് വേണ്ടിയിട്ടുള്ള വഴിയമ്പലങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു വഴിയമ്പലത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലാകെ ഉള്ളത് ഒരു കാവി ഉണ്ട്. കാവ്യം ഉണ്ടല്ലോ, ഒരു വലിയ തുണി കഷ്ണം, അത് രണ്ടായിട്ട് മുറിച്ച് ഒന്ന് എടുത്തിട്ടുണ്ട്, ഒന്ന് പതച്ചിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. നവകോടിക്ക് അധിപതിയായിരുന്ന പട്ടണത്താറാണ് അദ്ദേഹം. ബിസിനസ് നടത്തി നഷ്ടം വന്നിട്ടല്ല ഈ രണ്ട് തുണി കഷ്ണമായിട്ട് നടന്നത്. താൻ പരിപൂർണമായും ധനികനായി, അവിടുത്തെ രാജാവ് പോലും അദ്ദേഹത്തിൻ്റെ പണം കടം വാങ്ങിയിരുന്ന സമയത്ത് അത് മുഴുവനും തിരിഞ്ഞു പോലും നോക്കാതെ ഉപേക്ഷിച്ചിട്ട് പോയി സന്യാസം വാങ്ങിയാണ്.
എൻ്റെ ഞാൻ ഈ വലിയ അമ്പലത്തിൽ വന്ന് താമസിക്കുമ്പോൾ എല്ലാ ദിവസവും ഉച്ചയാകുമ്പോൾ പോവും, പല വീടുകളിലായിട്ട് പോയി ഭിക്ഷ എടുക്കും, കഴിക്കും, ഇവിടെ വന്നിരിക്കും. അത് തന്നെ ബന്ധുക്കൾക്കൊക്കെ ഭയങ്കര മോശമായി. നവകോടിക്ക് അധിപതിയായ പട്ടണത്താരും വീട് വീടാൻ തരംഭിച്ചതുണ്ട്. എന്ത് കഷ്ടം. അങ്ങനെ ബന്ധുക്കൾ ഒരുപാട് സംഭവങ്ങൾ നടന്നു. ബന്ധുക്കൾ പോയി ഈ രാജാവിനോട് വരാനുള്ള രാജാവ് പറഞ്ഞാൽ പട്ടണത്താരെ കേൾക്കും. അദ്ദേഹം സന്യാസിയായിട്ട് ജീവിച്ചോട്ടെ, അദ്ദേഹം വീട്ടിൽ വന്ന് താമസിച്ചു. അവിടെ എല്ലാം ഉണ്ടല്ലോ, അവിടെ തന്നെ ഭക്ഷണം കിട്ടുമെന്ന്. സന്യാസി ജീവിതം അവിടെ തന്നെ ആവും. അതുകൊണ്ട് അപ്പം പറയണം പറഞ്ഞു രാജാവ്. ശരി, നേരെ അങ്ങനെ ഒരു ദിവസം വൈകിട്ട് പട്ടണത്താരെ കാണാനായിട്ട് രാജാവ് പോവുകയാണ്. ഇവിടെ അതിനു മുൻപ് പട്ടണത്താർ രാജാവിന് പട്ടണത്താരെ കാണണമെങ്കിൽ അവിടെ നിന്നൊരാൾ ഒരു മെസ്സഞ്ചർ പോയി പറഞ്ഞു കഴിഞ്ഞാൽ പട്ടണത്താർ രാജാവിൻ്റെ മുമ്പിൽ ചെയ്തു. ഇന്ന് ഈ രണ്ട് തുണിക്കഷ്ണം മാത്രം സമ്പാദ്യമുള്ള പട്ടണത്താരെ കാണാൻ രാജാവ് സപരിവാരം ഈ വഴിയമ്പലത്തിൽ എത്തുകയാണ് ചെയ്തത്. അവിടെയാണ് വ്യത്യാസം. എന്നിട്ട് ഒരു വലിയ സ്വർണ്ണ താമ്പാളം, അതിൽ ഫ്രൂട്ട്സൊക്കെ വെച്ച് പിന്നെ ദക്ഷിണയൊക്കെ വെച്ച് കൊണ്ടുവന്ന് പട്ടണത്താരുടെ കാൽക്കറി വെച്ച് നമസ്കരിച്ച് എഴുന്നേറ്റ് നിൽക്കുകയാണ് രാജാവ്. മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, അങ്ങ് എന്തിനാണ് ഇങ്ങനെ ഈ വീട് വിടാതെ ഭക്ഷ്യെടുക്കുന്നത്, എന്തിനാണ് ഇവിടെ താമസിക്കുന്നത്, അങ്ങയുടെ വീട് അവിടെ ഉണ്ടല്ലോ, ബന്ധുക്കളൊക്കെ അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറാണ്, അവിടെ താമസിക്കുക, സന്യാസിയായിട്ട് അവിടെ ജീവിക്കാമല്ലോ. പട്ടണത്താർ പറഞ്ഞ മറുപടി ഒറ്റ വാക്കിൽ തീർന്നു. ഇത് ഫാത്തിമയെന്ന് പറഞ്ഞു, ഞാൻ അങ്ങയിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുള്ള ആളാണ്, അത്രയും വലിയ ധനികനായ അങ്ങ് എന്തിനാണ് ഇന്ന് വഴിയമ്പലത്തിൽ ഇരിക്കുന്നത്, അങ്ങ് എന്തിനാണ് ഭിക്ഷയെടുക്കുന്നത്, അങ്ങയുടെ വീട്ടിൽ പോയി താമസിക്കുന്നു. പട്ടണത്താർ പറഞ്ഞ ഒരു സെന്റൻസാണ്, അപ്പോൾ നാൻ നിൽക്കേ നീ ഇരിക്കേ, ഇപ്പോൾ നാൻ ഇരിക്കേ നീ നിൽക്കേ, അപ്പോൾ നീ ഇരിക്കേ ഞാൻ നിൽക്കേ, ഇപ്പോൾ നാൻ ഇരിക്കേ നീ നിൽക്കേ. അന്ന് ഞാൻ നവകോടിക്ക് അധിപതിയാണ്, പക്ഷേ രാജാവായതിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുകയായിരുന്നു, നീ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ഇന്ന് എൻ്റെ കയ്യിലുള്ള രണ്ട് കഷ്ണം തുണിയാ, വേറെ ഒന്നുമില്ല. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, നീ അവിടുന്ന് പോലെ എൻ്റെ മുമ്പിലൂടെ നീക്കുകയാണ്. നാലോശം സർവസംഗ പരിത്യാഗി എന്ന അതിൻ്റെ ആ മഹത്തായ ആശയം, അത് ഭാരതത്തിൻ്റെതാണ്. ഈ സമ്പാദ്യം, ഈ സമ്പത്ത് ധർമ്മത്തിനെ ബഹുമാനിക്കുക, സർവസംഗ പരിത്യാഗി ഇവരെ അംഗീകരിക്കുക, ബഹുമാനിക്കുക, ഇതൊക്കെ ഭാരതത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു സംസ്കൃതിയാണ്. അതുകൊണ്ട് തന്നെയാണ് പല രാഷ്ട്രങ്ങളും പറയുന്നത്, ഇന്നും പറയും, ലോകം ഒരു പ്രതിസന്ധിയിലായാൽ ലോകം ഉറ്റുനോക്കുന്നത് ഭാരതത്തിലേക്കാണ്. ആ പ്രതിസന്ധിയെ മറികട ഇന്ന് വരെ ഒരു രാഷ്ട്രത്തിൻ്റെയും ഒന്നിനെയും ആഗ്രഹിക്കാതെ ആരെയും ആക്രമിക്കാതെ സ്വയം പിൻവലിയുകയും ഒപ്പം അങ്ങനെയുള്ളവരിവിടെ വന്നവർക്ക് വേണം എന്നവർ വിചാരിച്ചതൊക്കെ വാരിക്കോരി കൊണ്ടുപോയപ്പോഴും ഒരിക്കൽ പോലും അതിനെതിരെ ശബ്ദിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യാത്ത ഒരു സംസ്കൃതി, അത് ഭാരതീയ സംസ്കൃതി. കാരണം അവർ കൊണ്ടുപോയത് മുഴുവൻ ഭൗതികമായതാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകാൻ സാറിനോട് മറന്നാട്ടത്തെ പരിശോധിച്ചപ്പോൾ പറഞ്ഞത്, അതായത് പാശ്ചാത്യ മതങ്ങൾ, ഞാൻ പറഞ്ഞ പാശ്ചാത്യ മതങ്ങൾ, സെമെറ്റിക് മതങ്ങളെല്ലാം തന്നെ ഭൗതികമാണ്, മറിച്ച് ആധ്യാത്മികത എന്നത് ഭാരതീയ മതത്തിൽ മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറയുന്നത് ഐ കാൾ ഇറ്റ് ഹിന്ദു മതം, ഞാൻ അതിനെ ഹിന്ദു മതം എന്ന് പറയുകയാണ്. അത് യഥാർത്ഥത്തിൽ മതമല്ല എങ്കിലും മനസ്സിലാകാൻ വേണ്ടി ഹിന്ദു മതം പറയാം. അവിടെ മാത്രമേ ആധ്യാത്മികതയുള്ളൂ, അതായത് ആത്മാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. മറ്റ് സെമെറ്റിക് മതങ്ങളിലെല്ലാം ഭൗതികതയാണ് പറയുന്നത്. എന്താണ്, എനിക്ക് ജോലി കിട്ടി, അത് പറവാൻ അനുഗ്രഹം, മകളുടെ കല്യാണം നടന്നു, അത് ഞാനവിടെ താരതമ്യക്ക് എന്താണ് പിന്നെ ഒരു പൂജ നടത്തി പറ്റിയതാണ്, അല്ലെങ്കിൽ ഭാഗവത സപ്താഹം നടത്തി അവിടെ കൂടി എൻ്റെ ബിസിനസ്സൊക്കെ മെച്ചപ്പെട്ടു, വേഗം സമറി എവിടെയോ എവിടെയോ ഒരു മൂലക്ക് ഒരു ഭഗവാനിരിപ്പുണ്ടെന്നും ആ ഭഗവാനാണ് എൻ്റെ അധ്വാനത്തിൻ്റെ അധ്വാനവും എന്താ പറയുക, ഞാൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളുടെ റിസൾട്ടൊക്കെ ക്ലെയിം ചെയ്യുന്നത് ആ ഭഗവാന് വേണ്ടിയിട്ടാണ്, ഞാനതിനെ വിശ്വസിക്കുന്നില്ലാന്ന് വേഗം സാർ പറയുന്നു. പക്ഷേ സാധാരണ മനുഷ്യർ അങ്ങനെ പറയുന്നതാണ്,
സാധാരണ മനുഷ്യാത്മാക്കളെ തൃപ്തിപ്പെടുത്താൻ ഈ ഭൗതികമായ വിജയം ഈ പറഞ്ഞതുപോലെ കുട്ടികളെ അസുഖം മാറിക്കിട്ടി മാറി ജോലി കിട്ടി മാറി കല്യാണം ഇതൊക്കെ ഈശ്വര അനുഗ്രഹം എനിക്ക് കിട്ടിയതാണ്. പക്ഷെ ഇതൊന്നും നമ്മളെ മോക്ഷത്തിൽ കൊണ്ടെത്തിയിട്ടില്ല. മോക്ഷ ആത്യന്തികമായ ലക്ഷ്യം മോക്ഷമാണെന്നും ആ മോക്ഷത്തിലേക്കാണ് നമ്മൾ ജനിക്കേണ്ടതെന്നും പഠിപ്പിക്കുന്ന ഏക മതം അറിയുന്നതാണ്. മറ്റ് മതങ്ങളിലെല്ലാം എന്താണ്, ഇപ്പം ഞാൻ കുറ്റം പറയുന്നല്ലെങ്കിൽ പോലും എല്ലാ ദിവസവും ക്രിസ്തീയ സമൂഹം അവരുടെ വീടുകളിൽ പ്രാർത്ഥന എത്തിക്കുമ്പോഴ രാജ്യം അവർ പറയുന്ന എന്താണ്, ഇന്ന് ഞങ്ങൾക്ക് അന്ന വസ്ത്രാദികൾ തന്ന് അനുഗ്രഹിച്ച അവരുടേതായ രീതിയുള്ള ആക്കൾ ഞങ്ങൾക്ക് വന്നുപോയി. അതിന് ഞങ്ങൾ മധ്യസ്ഥനായ കർത്താവിനോട്, മധ്യസ്ഥനാണ് കർത്താവിൻ്റെ അല്ല, മധ്യസ്ഥനായ കർത്താവിനോട് നന്ദി പറയുന്നു. നമ്മൾ നന്ദി പറയുന്നത് നമ്മുടെ അടുത്ത വീട്ടുകാരുടെ സഹായിക്കില്ല, നന്ദി പറയും ഈശ്വരനോട് നന്ദി പറയാറില്ല. ഈശ്വരൻ സർവശക്തനാണ്, എല്ലാം വീട്ടിലും സർവശക്തനാണ്, പക്ഷെ നമ്മൾ നന്ദി പറയാറില്ല. എനിക്ക് വിഷയത്തിൽ ഞാൻ കിട്ടുന്നത് തിരിച്ചു കിട്ടാം ലാട്ടുമാരാജ്. അവർക്ക് കാശിയിൽ വെച്ചിട്ട് അതേപോലെ ഗംഗയുടെ കരയാണ്. അപ്പം ഈ ലാട്ടുമാരാജ് പോയിരുന്നു കഴിഞ്ഞാൽ ധാരാളം ആളുകൾ കൂടും കഥകൾ കേൾക്കാൻ. കാരണം ഇദ്ദേഹത്തിൻ്റെ കഥകൾക്ക് ഒരു പ്രത്യേകതയുള്ള എന്താണെന്നാലേ, ഈ കൊളോക്കിയലായ സാധാരണ ഭാഷയിലുള്ള കഥകളാണ്. വലിയ പാണ്ഡിത്യമൊന്നും അതിന് വിളമ്പാറില്ല, കൊടുക്കും നമ്മളൊന്നും വെക്കാറില്ല. ഇപ്പം ഞാനൊക്കെ ചെയ്യുന്ന ഒരാളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും വാക്കുകൾ ആഡ് ചെയ്യുക എന്നത് പോകും. എന്താ പറയുക, എൻ്റെ പാണ്ഡിത്യമാണെന്ന് അഹങ്കരിക്കുന്ന രീതിയുണ്ട്. ലളിതമായി കാര്യങ്ങൾ പറയും, എടാ പോള ശപ്പ ഇങ്ങനെയുള്ള വാക്കുകൾ നിരന്തരം ഉപയോഗിക്കുന്ന ആളുകളായിരുന്നു ഈ നാട്ടുമാരെ. ഒരിക്കൽ അദ്ദേഹം ഒരിക്കലും ഇന്ന് കഥകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ഒരാളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് എഴുതിയിട്ട് താഴേക്ക് പോവുക. കുറേ താഴെ ചെല്ലുമ്പോൾ അവിടെ ഒരു സ്വാമി ഇരുന്ന് ഭക്തന്മാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ പോയി അവിടെ ഇരുന്ന് പറയുന്ന കേട്ടവരാണോ? ഇദ്ദേഹം അവിടെ എല്ലാവരും പോയി. കുറേ പറഞ്ഞിട്ട് അവിടെ പറയുന്ന ആളുകൾ കൊണ്ട് നടക്കുന്ന ഒരു സ്വാമി ഇരുന്ന് ധ്യാനിക്കുകയാണ്. ഇദ്ദേഹം അവിടെ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്വാമി പറയുകയാണ്, ഇല്ല അദ്ദേഹം ഒരു മഹാപുരുഷനാണ്, അദ്ദേഹത്തെ നമുക്ക് അവർക്ക് പിടിക്കാൻ പറ്റില്ല, അതിനേക്കാൾ വളരെ ഉയരത്തിലാണ്. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചിന്തകളെ, അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്വയം ഉള്ളിലേക്ക് ഉന്നയിച്ചു. ഇന്നാണ് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്താ സംഭവം. അല്ല, അവിടെ എഴുന്നേറ്റ് വന്നു. അപ്പം ചോദിച്ചു അവരോട്, ഇതെന്താ പറയുന്നത്, എന്താ വിഷയം? അതെ, മോർണിംഗ് ഒരു സ്വാമി ഇരുന്നു അവിടെ തൻ്റെ ശിഷ്യന്മാരും ഭക്തന്മാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം എന്താണ് സംസാരിക്കുന്നത് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ആ മോളിലിരിക്കുന്ന സ്വാമി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൻ്റെ ആധ്യാത്മികമായ ശക്തി ഉപയോഗിക്കുകയായിരുന്നു ഈ സ്വാമി. അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് ആ മനസ്സിനെ പിടിക്കാൻ സാധിക്കുന്നില്ല, അദ്ദേഹം വളരെ ഉയർന്ന നിലയിലാണ്. ഇത് കേട്ടിട്ട് ഇയാൾ അവിടെ പോയി ലാട്ടുമാരായനോട് കാര്യങ്ങൾ പറഞ്ഞപ്പം ലാട്ടുമാരായ പറയാണ്, അതെനിക്ക് മനസ്സിലായി, ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് മോഷ്ടിക്കാൻ ഒരു ശ്രമം നടക്കുന്നു. നോക്കിയോളൂ, ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് മോഷ്ടിക്കാൻ ഒരു ശ്രമം നടത്തുന്നു. അപ്പൊ മനസ്സിലാക്കുക, ലാട്ടുമാരായ ആധ്യാത്മികമായി എവിടെ നിൽക്കുന്നു, എത്ര ഉയർന്നതായിരുന്നു. അദ്ദേഹത്തിന് അക്ഷരമൊന്നും അറിയല്ല, ശ്രീരാമകൃഷ്ണൻ തന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. ഈ ബംഗാളിയില് അവരെല്ലാം ഒരു ഓക്കാരം ചേർത്താൽ പറയുക, കാർന്നല്ല അവർ കോ എല്ലാത്തിനും അങ്ങനെയാണ്. വിവേകാനന്ദോ വിവേകാനന്ദ അല്ല വിവേകാനന്ദോ. ഓ ശ്രീരാമകൃഷ്ണൻ തന്നെ ലാട്ടുമാരായ അക്ഷരം പഠിപ്പിച്ചു. ഒരു ദിവസം മുഴുവൻ പറഞ്ഞു കോ എന്ന് പറയുന്നു, കാർന്നിരുന്നത് കോ എന്ന് പറയാൻ പറഞ്ഞു, ലാട്ടുമാരായ കാർന്നു പറഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ പറഞ്ഞു, കോന്ന് പറയുന്നിടത്ത് കാന്ന് പറഞ്ഞ കാന്ന് പറയുന്നിടത്ത് നീ എന്ത് ബുദ്ധം പറയും? നീ പഠിക്കേണ്ട കാര്യമില്ല. അവതാര പുരുഷനായ ശ്രീരാമകൃഷ്ണൻ പോലും തോറ്റു പോയി നാട്ടുകാരായി. ഇനി നാട്ടുകാരായി നാട്ടുകാരായി ഒരിക്കല് ദക്ഷിണേശ്വര ക്ഷേത്രത്തിൽ ശ്രീരാമകൃഷ്ണൻ രാവിലെ വൈകുന്നേരം
ആളുകൾ വന്നു തുടങ്ങിയപ്പോൾ അവിടെ പോയിരുന്നു. അപ്പം എണ്ണാനൊന്നും അറിയില്ലായിരുന്നു. പുള്ളി ഇങ്ങനെ ഇരുന്ന് വിരൽ മടക്കി, ഈ വിരൽ മടക്കി, ഈ വിരൽ മടക്കി, ഈ തക്ക നിവർത്തി, ഇത് നിവർത്തി, എന്നിട്ട് പിന്നെ ഈ കാലിൽ ഓരോ വിരൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ വിരൽ തന്നെ രാവിലെ പാടി നടക്കാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മാസങ്ങളൊക്കെ ഇരിക്കുമ്പോഴാണ് സ്ഥിരാംശത്ത് വെച്ച് ലാട്ടത്തപ്പോൾ എല്ലാം പൊട്ടോ ഭയച്ചല്ലേ കേട്ടോ തന്നെ കാണില്ല ലാട്ടു വേണമെന്ന് ചോദിക്കാണ് പൊട്ടോ ഭയച്ചല്ലേ എത്ര കാര്യമില്ല. അപ്പോൾ ലാട്ടു മഹാരാജ് പറഞ്ഞു അദ്ദേഹം ഈ ബീഹാറിയാണെന്ന്. അപ്പോൾ അവർക്ക് ഹിന്ദി ഇച്ചിരി നീട്ടുണ്ട്. അതുപോലെ തീനീസ് ഇപ്പം 30 ആയിരുന്നു. സ്ഥിരാംശ വായിട്ട് പൂർത്തി അണിയിച്ചിരിച്ചു ഭയങ്കരമായിട്ടും ജീവിച്ചു. ജീവിക്കാൻ 30 എന്ന് പറഞ്ഞാൽ എന്തോ ജീവിക്കാനുള്ളത്. പക്ഷേ ശിരാംശം ജീവിക്കുന്നത് രാട്ടുമാരായും ജീവിച്ചു വീട് കിടന്ന് ജീവിച്ചു. അപ്പൊ ചോദിച്ചു അല്ല മാഷയാ എനിക്ക് 30 എന്ന് പറഞ്ഞതിന് എന്താ ഇത്ര വലിയ തമാശയുള്ളത്. അപ്പൊ ശിരാംശം പറഞ്ഞു 1 കോടിയിൽ കൂടുതൽ ജനങ്ങളെ തെങ്ങിൽ പാർക്കുന്ന കൽക്കണ്ടാ മഹാനഗരത്തിൽ നിന്ന് ഈശ്വര കഥകൾ കേൾക്കാൻ ഇന്ന് ഇവിടെ എത്തിയത് മനുഷ്യാണ് സഹസ്രേഷ്ഠം ഭഗവാൻ പറഞ്ഞു 1 കോടിയിൽ കൂടുതൽ ജനങ്ങളോടൊപ്പം നിന്ന് ഈശ്വര കഥകൾ കേൾക്കാൻ ദക്ഷിണേശ്വരൻ ക്ഷേത്രത്തിലെ ശ്രീരാമകൃഷ്ണ അടുത്ത് എത്തിയത്. അപ്പൊ നമ്മുടെ ഈ പ്രദേശത്ത് ഇവിടെ വന്നിരിക്കുന്നത് വലിയ സംഖ്യയല്ലേ? അത്രയധികം ജനങ്ങൾ അതിന്റെ 10 ലക്ഷം ജനങ്ങൾ ഇവിടെയുണ്ട്. അപ്പോഴും നമുക്കുള്ളൊരു നല്ല ജനക്കൂട്ടായിരിക്കും. ഇപ്പോ അവിടെയാണ് ആധ്യാത്മിക ഇത് കേൾക്കണം എന്ന ആഗ്രഹം തോന്നുന്നു. മറ്റെന്ത് തടസ്സമുണ്ടെങ്കിലും അതൊക്കെ ഒഴിവാക്കി ഇവിടെ എത്തുന്നു എന്ന് പറയുക, അതാണ് നമ്മളിന്ന് നമുക്ക് കിട്ടിയ ഈശ്വരാനന്ദം. ഇപ്പോ നമ്മുടെ സത്സംഗത്തിന്റെ ക്ലാസ്സുകളിൽ എത്തുന്ന പരിപാടികൾ ഇത് മാത്രമല്ല, ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടി എന്തോ ആകട്ടെ, ആധ്യാത്മികമായ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയുണ്ടാകണമെങ്കിൽ അത് ഈശ്വരന്റെ അനുഗ്രഹം തന്നെയാണ്. സത്യം എന്നത് ഞാനാണ്, ആ സത്യം വരാനുള്ള വഴി അറിയും ഞാൻ തന്നെയാണ്. ഭഗവാൻ ഇന്ന് നിശ്ചയിച്ചു ആ സമയത്തിലെ സത്സംഗത്തിന് ഇത്രയും അതാണ് അതാണ് വിശദമാണ്. അങ്ങനെയാണ് നമ്മൾ മോക്ഷത്തിന് പോവുക. ഇനി ഞായറാഴ്ച